നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് അധ്യക്ഷനില്ലാത്ത ഘട്ടത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണറായി നിയമിക്കപ്പെടുന്നത് മുൻ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കേരളത്തിന്റെ സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്ന വ്യക്തിയെന്നാണ് ആദ്യം കേരളം കരുതിയത് എന്നാൽ അതല്ല ചിത്രമെന്ന പതിയെ മനസ്സിലായി തനിക്ക് ഇടപെടാൻ കഴിയുന്ന പരമാവധി വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം രാഷ്ട്രീയക്കാർ ഭരിച്ചിരുന്ന സർവകലാശാലകളിലാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഓരോ വിഷയങ്ങളിലുമായി ഇതിനിടയാക്കിയതാകട്ടെ ദേശീയ പൗരത്വ നിയമത്തിലെ നിലപാടുകളായിരുന്നു ഭരണഘടനാപരമായി കേന്ദ്രം പാസാക്കിയ നിയമത്തിന്റെ സംരക്ഷകനാകേണ്ട ഗവർണർ ആ നിലപാടിൽ ഉറച്ചു നിന്നതോടെ കേരളത്തിൽ അടി തുടങ്ങി ഇപ്പോൾ രാജ്ഭവനും സർക്കാരും നേർക്കുനേർ പോരാടുന്ന ഘട്ടം വരെ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഗവർണറെ മുഖ്യ എതിരാളിയായി കണ്ടാണ് സി പി എം രംഗത്തുള്ളത് സർക്കാരുകളോട് ഓരോ കാലത്തും പല സംഭവങ്ങളുടെയും പേരിൽ ഗവർണർമാർ വിശദീകരണം തേടാറുണ്ടെങ്കിലും ഇത്ര കടുപ്പിച്ചും ഗുരുതര സാഹചര്യത്തിലും കേരളത്തിൽ ഇതാദ്യമാണ് രാജ്ഭവനും സർക്കാരും നേർക്കുനേർ പോരാടുന്ന ഘട്ടം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഗവർണറുടെ വിശദീകരണം തേടലിന് ഗൗരവമേറെയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഓരോ താല്പര്യം ഉണ്ടെന്നിരിക്കെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞമറിയുന്ന അവസ്ഥയാണ് ഉള്ളത് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ വയമനസ്യമുള്ള വ്യക്തിയാണ് അതേസമയം ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആകട്ടെ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ മാധ്യമങ്ങളോട് സംസാരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നപ്പോഴും ശബരിമല സമരത്തിന്റെ പേരിൽ ഹർത്താലും അക്രമവും ഉണ്ടായപ്പോഴും അന്ന് ഗവർണറായിരുന്ന ജസ്റ്റിസ് പി സദാശിവം സർക്കാരിനോട് റിപ്പോർട്ട് തേടി പൊതുവെ സൗമ്യനായ സദാശിവം എന്നാൽ സർക്കാരുമായി ഏറ്റുമുട്ടാൻ തയ്യാറായിരുന്നില്ല അപ്പോഴൊക്കെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡി ജി പി തുടങ്ങിയവരൊക്കെ രാജ്ഭവനിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ ഡി ജി പിമാരെ ഇവരെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഇപ്പോഴത്തെ ഇതിന് സമാനമായ സാഹചര്യമായിരുന്നില്ല അന്നൊന്നും താക്കീതിന്റെയും സർക്കാരിനോട് ഇത്തരം കടുത്ത അതൃപ്തിയുടെയും ധ്വനി ഗവർണറിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല സദാശിവത്തിന് മുൻപും പല വിഷയങ്ങളിലും ഗവർണർമാർ സർക്കാരുകളോട് വിശദീകരണം തേടിയിട്ടുണ്ട് മിക്കപ്പോഴും രാജ്ഭവനിൽ കിട്ടുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാകും ഇത് സർക്കാർ അയക്കുന്ന ഓർഡിനൻസോ നിയമസഭ അംഗീകരിച്ച ബില്ലോ ഒപ്പിടാതെ വിശദീകരണമോ തിരുത്തലോ ആവശ്യപ്പെട്ട് തിരിച്ചയക്കുന്നതും പതിവാണ് വ്യക്തതയും വീണ്ടും സമർപ്പിക്കുമ്പോൾ ഗവർണർ ഒപ്പിടുകയും ചെയ്യും വി സിമാരുടെ നിയമനത്തിന് സർക്കാർ നൽകുന്ന പട്ടികയിൽ തിരുത്തൽ വരുത്തുകയും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പേരുകൾ മാറ്റുന്നതുമൊക്കെ നടന്നിട്ടുണ്ട് എന്നാൽ ഇത്തവണ സർക്കാർ അംഗീകരിച്ച ഓർഡിനൻസ് ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ ചെയ്യാതെ സുപ്രീം കോടതിയിൽ താനറിയാതെ കേസിന് പോയതിനെതിരെ റൂൾസ് ഓഫ് ബിസിനസ്സിലാണ് ഗവർണർ പിടിമുറുക്കിയത് അതും രാജ്ഭവൻ സർക്കാർ ബന്ധം അത്യന്തം വഷളായ ഘട്ടത്തിലും ഈ ഭിന്നതയാണ് സർക്കാരിന് മുന്നിലെ പ്രതിസന്ധി പ്രത്യേകിച്ച് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം അടുത്തിരിക്കെ ഭരണഘടന പ്രകാരം എല്ലാ എം എൽ എമാരും ഗവർണറും ചേരുന്നതാണ് നിയമസഭ അതിനാൽ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണമെന്നാണ് ഗവർണറുടെ വാദം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലെ പാലമായാണ് ഗവർണറെ കാണുന്നത് കേന്ദ്ര സംസ്ഥാന ഏറ്റുമുട്ടലുണ്ടായാൽ ഗവർണറുടെ നിലപാട് നിഷ്പക്ഷത എന്നിവയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി അങ്ങോട്ട് ഗവർണറിൽ നിന്ന് അനുകൂല സമീപനം സർക്കാരും പ്രതീക്ഷിക്കുന്നില്ല അതേസമയം ഭരണഘടനയുടെ കുപ്പ് പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് റൂൾസ് അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അത് ഗവർണറെ അറിയിക്കാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനുണ്ട് വാർഡുകളുടെ എണ്ണം കൂട്ടുന്ന ഓർഡിനൻസിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാതിരുന്നത് ചട്ടങ്ങളുടെയും ഭരണഘടനയുടെയും ലംഘനമാണ് എന്ന് ഗവർണർ അവകാശപ്പെടുത്തു എന്നാൽ സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് സി പി എമ്മിനും സർക്കാരിനും ഉള്ളത് പക്ഷെ ഗവർണറെ അറിയിക്കണമെന്ന ചട്ടം പാലിക്കേണ്ട ആവശ്യമുണ്ട് എന്ന പ്രത്യേകം പറയേണ്ട കാര്യമില്ല ചട്ടങ്ങൾ പാലിക്കപ്പെടേണ്ടവയാണ് അസാധാരണ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ചട്ടം പാലിക്കാൻ സാധിക്കാതെ വരുന്നത് വേറെ കാര്യം ഭരണ തട്ടിപ്പ് സംബന്ധിക്കുന്ന ചട്ടങ്ങൾ പാലിക്കേണ്ടത് ഗവൺമെന്റും ഗവർണറും തമ്മിലുള്ള ബന്ധം സുഗമമാക്കാൻ ആവശ്യമാണ് എന്നാൽ ഗവർണറെ ഗവൺമെന്റ് തന്നെ അവഗണിക്കുന്നു ആവശ്യമായ വിവരങ്ങൾ നൽകുന്നില്ല എന്നൊക്കെയുള്ള പരാതി ഉണ്ടാകാനേ പാടില്ല അത് ആ ഗവൺമെന്റിന്റെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കും ഇന്ത്യയിൽ നിലവിലുള്ള ഭരണഘടനാ സംവിധാനത്തിൽ പ്രസിഡന്റിനും സംസ്ഥാന ഗവർണർമാർക്കും തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ ഭരണപരമായ കാര്യങ്ങളിൽ ഇവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനോ പ്രവർത്തിക്കുവാനോ ഉള്ള അധികാരമില്ല അരുണാചൽ പ്രദേശിനെ സംബന്ധിക്കുന്ന രണ്ടായിരത്തി പതിനാറിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്